വെൽക്കം ടു C++ കോഴ്സ്. C++ കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നമുക്ക് C++ എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇതിനായിട്ട് ധാരാളം ഫംഗ്ഷനുകൾ C++ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും C++ വളരെ വേഗം ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് ഹയസ്റ്റ് വാല്യൂ ലോവസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുക. രണ്ട് നമ്പറുണ്ട്, അതിൻ്റെ അകത്ത് ഹയസ്റ്റ് വാല്യൂ ഏതാണ്, ലോവസ്റ്റ് വാല്യൂ, അതായത് വലിയ സംഖ്യ ഏതാണ് ചെറിയ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കണ്ടീഷണലായിട്ടുള്ള ചെക്കിംഗ് ഒന്നും ചെയ്യാതെ തന്നെ എനിക്കത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇത് എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഉദാഹരണം, നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത് മാക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതായത് ഹയസ്റ്റ് വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ലോവസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, മിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഇൻറ്റ് എക്സ് ഈസ് ഈക്വൽ ടു മാക്സ് ഓഫ് 10,6 എന്നിട്ട് ഞാൻ സി ഔട്ട് ചെയ്യാണ്, സി ഔട്ട് എക്സ് ബിൽഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഔട്ട്പുട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും 10 എന്ന് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് അതായത് 10 6 കൂടെ കമ്പയർ ചെയ്യുന്നു. അതിൽ ഏതാണോ ഹയസ്റ്റ് വാല്യൂ ഏതാണ് ആ വാല്യൂ നമുക്ക് പ്രിൻറ്റ് ചെയ്യുന്നു. ആ വാല്യൂ എവിടെയായിരിക്കും സ്റ്റോർ ചെയ്യുക, എക്സ് എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ വേരിയബിളായിരിക്കും ആ വാല്യൂ സ്റ്റോർ ചെയ്യുക. ആ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ സി ഔട്ട് ചെയ്തു, അതായത് പ്രിൻറ്റ് ചെയ്യിപ്പിച്ചു. ഇനി അടുത്ത് നിങ്ങൾക്കുള്ള ഒരു ചലഞ്ചാണ് എങ്ങനെ മിനിമം വാല്യൂ കണ്ടുപിടിക്കാം. അതിന് യൂസ് ചെയ്യുന്നത് ഏത് ഫംഗ്ഷനാണ്, മിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. നിങ്ങൾ തന്നെ ഒരു എക്സാമ്പിൾ ഇവിടെ ചെയ്യുക. ഓക്കെ, നിങ്ങളത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻറ്റ് വൈ ഈക്വൽസ് മിൻ ഓഫ് 4,3. Cout y. And then okay, program save ചെയ്യുക, ബിൽഡ് ചെയ്യുക. ഇനി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് 10 കിട്ടിയിരിക്കുകയാണ്, അല്ലേ. നമ്മൾ ആദ്യം എന്താണ് മാക്സിമം, അതായത് ഹയസ്റ്റ് വാല്യൂ ആണ് ആദ്യം നമ്മൾ പ്രിൻറ്റ് ചെയ്തത്. അതിനുശേഷം ലോവസ്റ്റ് വാല്യൂ പ്രിൻറ്റ് ചെയ്തു. രണ്ട് നമ്പേഴ്സിനെയാണ് ഇത് കമ്പയർ ചെയ്യുന്നത്. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത സെക്ഷനിൽ എങ്ങനെ ഒരു C++ നമുക്കൊരു ലൈബ്രറി കൊണ്ടുവരാം, ആ ലൈബ്രറിയിലുള്ള ഫംഗ്ഷനെ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് അടുത്ത സെക്ഷനിൽ നമുക്ക് പഠിക്കാം.